സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പ്രൊഫസർ മൈക്കിൾ ഇ മാൻ എഴുതിയ ദ ന്യൂ ക്ലൈമറ്റ് വാർ, പുതു കാലാവസ്ഥാ യുദ്ധം എന്ന ഗ്രന്ഥം സജീവ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനമെന്നത് വമ്പൻ കോർപ്പറേറ്റ് ഗൂഢാലോചനയുടെയും കെടുകാര്യസ്ഥതകളുടെയും അഴിമതിയുടെയും പരിണത ഫലങ്ങളായി ഉളവായ ഒരു ദുരന്തം തന്നെയാണെന്ന് അദ്ദേഹം അതിൽ സമർത്ഥിക്കുന്നുണ്ട്. എല്ലാ ദുരന്തങ്ങളുടെയും ഹൃദയഭാഗത്ത് മനുഷ്യൻ്റെ അടങ്ങാത്ത കൊതിയോ കലിയോ ഉണ്ടാകുമെന്നത് ഏതാണ്ട് ഉറപ്പിക്കാമല്ലോ. മറ്റുള്ള എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് എക്സ്ക്ലൂഷൻ സ്വന്തം ലാഭങ്ങളെ പ്രതിഷ്ഠിക്കുന്ന രീതിയാണിത്. എല്ലാം നേടും, പക്ഷേ അവസാനം ഏകാഗിയായി നാം നിൽക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുന്നത് ഇടയ്ക്കിടെ തല്ലിത്തകർത്തു വരുന്ന ന്യൂനമർദ്ദങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. മഴക്കാലമേത് മഴയില്ലാ കാലമേതെന്ന് ഓർമ്മിക്കാൻ ശ്രമിച്ചിട്ട് പോലും ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ ഇതാ അപ്രിയനായ ഒരതിഥി കൂടി, ഗുലാബ്. പനിനീർപ്പൂവ് എന്നാണല്ലോ അർത്ഥം. ഹൃദയനുറുക്കങ്ങളുടെ ഇതൾ കൊഴിഞ്ഞ് ഒരു പനിനീർപ്പൂവാകാനാണ് സാധ്യത. ചീറി വരുന്ന ചുഴലിക്കാറ്റുകളെല്ലാം തന്നെ ഒരു ന്യൂനമർദ്ദത്തിൽ നിന്ന് രൂപപ്പെടുകയാണ്, ഒരു ഡിപ്രഷൻ. അതിനെ ചുറ്റിപ്പായുന്ന കാറ്റിൻ്റെ കലമ്പും ശക്തി പ്രാപിക്കുകയാണ്. പേമാരി ചൊരിഞ്ഞും ചുഴറ്റിയെറിഞ്ഞും ഉള്ളിൽ ഒരു ന്യൂനമർദ്ദം, ഡിപ്രഷൻ, ഒരു വിഷാദമൊളിപ്പിച്ച അംഗക്കളിയാട്ടം. മനഃശാസ്ത്രപരമായ വിഷാദരോഗമായിട്ട് വായിക്കേണ്ട, പക്ഷേ നമുക്കെല്ലാം തന്നെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു ഇടിവ്. അത് വിശ്വാസത്തിൻ്റെ ആകാം, സ്നേഹത്തിൻ്റെ ആകാം, പ്രത്യാശയുടേതാകാം. അത് നമ്മെ അസ്വസ്ഥതകളുടെ കലിതുള്ളലിലേക്ക് എത്തിക്കുകയാണ്. ഒന്ന് രാജാക്കന്മാർ 19:11-12 ഏലിയായ്ക്ക് സംഭവിച്ചതുപോലെ അവൻ അതിതീക്ഷ്ണമതിയായിരുന്നു, കാന, ഇന്നലെ നാം കണ്ടതുപോലെ. പക്ഷേ ആ തീക്ഷ്ണതയിലും അവൻ ദൈവം കൂടെയുണ്ടെന്ന് പോലും മറന്നുപോകുന്ന തരത്തിൽ ഏകാഗിയായി മാറി. അതുകൊണ്ട് തന്നെയാണ് സർവമുലയ്ക്കുന്ന ഭൂമി കുലുക്കത്തിലും ചീറിയാടുന്ന തീക്കാറ്റിലും ദൈവം അവനോട് സംസാരിക്കാതിരുന്നത്. അവൻ ഇനി ദൈവസ്വരം കേൾക്കില്ല എന്ന് ചിന്തിച്ചിട്ടാകാം മടങ്ങാനൊരുങ്ങുന്നുണ്ട്. അതാ അപ്പോൾ നിശബ്ദതയുടെ ധ്വനിയിൽ ദൈവം അവനോട് സംസാരിച്ചു. നിശബ്ദതയ്ക്ക് ധ്വനിയുണ്ടോ? അറിയില്ല. ദൈവത്തിൻ്റെ ശബ്ദം അതാണ്. അവൻ കാതോർത്തപ്പോൾ അത് കേട്ടു. വിഷാദിയായ ഏലിയായുടെ ചുറ്റും ചുഴറ്റിയടിച്ച കൊടുങ്കാറ്റുകൾ ശമിച്ചു. ദൈവത്തിന് നമ്മുടെ വെറിയും തെറിയും ആവശ്യമില്ല. നാം അവന് വേണ്ടി ചുഴലിക്കാറ്റുകളാകുകയും വേണ്ട. പകരം നാം നടക്കുന്ന വഴികളിൽ ദൈവത്തെ അറിയാത്തവർ പോലും ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഉപാധികളായി മാത്രം നാം മാറിയാൽ മതി. ഇന്ന് സക്കറിയ 8:20-23 ഇത് തന്നെയാണ് നമ്മോട് പറയുന്നത്. യഹൂദരോട് സാംസ്കാരിക സമാനതകളുള്ള ജനങ്ങൾ ആം മാത്രമല്ല, സർവവംശങ്ങളും ഗോയി ദൈവത്തിലേക്ക് വരാൻ നാം ഉപകരണങ്ങളാകണമെന്ന്, അവരെ ദൈവസന്നിധിയിലേക്ക് നാം കൂടെ കൊണ്ടുവരണമെന്ന് ഏശയ്യ 66:18 അറിയിച്ചതുപോലെ ദൈവം സർവലോകത്തെയും വിളിച്ചുകൂട്ടുകയാണ്. അന്ന് 10 ഒരു യഹൂദന്റെ വസ്ത്രത്തിൽ പിടിച്ചിട്ട് പറയും, നിന്റെ കൂടെ ഞങ്ങളും വരാം, കാരണം നിന്റെ കൂടെ ദൈവമുണ്ട്. ഈ വസ്ത്രത്തിൻ്റെ അരികിനെക്കുറിച്ച് ഹഗ്ഗായ് പ്രവാചകനും നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഹഗ്ഗായ് 2:10-19 ഭാഗത്ത്. ആചാരനിഷ്ഠാപരമായൊരു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു പ്രവാചക സന്ദേശം ഉതിർക്കുകയാണ് ഹഗ്ഗായ്. വിശുദ്ധമായൊരു വസ്തു വസ്ത്രത്തിൽ പൊതിഞ്ഞു പിടിച്ച് നടക്കവേ അത് അശുദ്ധമായ വസ്തുക്കളെ തൊട്ടാൽ ആ വസ്തുക്കൾ വിശുദ്ധമാകുമോ ഇല്ലയോ? പുരോഹിതൻ മറുപടി പറയുന്നു, ഇല്ല. നീ അശുദ്ധമായതെന്തെങ്കിലും തൊട്ടാൽ നീ അശുദ്ധനാകുമോ? ഉവ്വ്. ഈ ആചാരനിഷ്ഠാപരമായ ചോദ്യത്തിൽ നിന്ന് ദൈവം നമ്മുടെ ഹൃദയങ്ങളുടെ ശുദ്ധിയെ തന്നെയാണ് പാഠമായി പകരുന്നത് ഹഗ്ഗായിയിലൂടെ. ആന്തരിക വിശുദ്ധി തന്നെ, ആടയാഭരണങ്ങളുടെ വിശുദ്ധിയല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആന്തരിക വിശുദ്ധി കണ്ടിട്ട് വേണം ദൈവം നമ്മുടെ കൂടെയുണ്ടെന്ന് എല്ലാവരും തിരിച്ചറിയാൻ. എന്നിട്ട് അവർ നമ്മുടെ പുറയാടകളിൽ പിടിച്ചുകൊണ്ട് പറയട്ടെ, ഞങ്ങൾക്ക് വരണം നിന്റെ കൂടെ, നിന്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക്. ഇന്ന് സങ്കീർത്തനം 87 വിവരിക്കുന്നത് പോലെ പറഞ്ഞു വരുമ്പോൾ എല്ലാവരും ജെറുസലേമിലാണ് ജനിച്ചത് എന്ന് അവകാശപ്പെടുകയാണ്. ചരിത്രപരമായി ഇസ്രായേലിൻ്റെ ശത്രുക്കളായവർ പോലും, കാരണം ദൈവം എല്ലാവരെയും ജെറുസലേമിലേക്ക് വിളിച്ചു കയറ്റുകയാണ്. ഹാജർ വിളിക്കുന്നത് പോലെ ഒരു ധ്വനിയാണ് ഈ സങ്കീർത്തനത്തിന്, റോൾ കോൾ. സർവ്വജനതകൾക്കും വേണ്ടി രക്ഷയുടെ അടയാളമായിട്ടാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലും. ഉൽപ്പത്തി 12
ഒന്ന് മുതൽ മൂന്ന് വരെ. ഏശയ്യ 40 മുതൽ 55 വരെ അധ്യായങ്ങൾ ഇത് വിഖ്യാതമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ ജനതകളും അന്ന് ദൈവത്തെ അറിയും. നല്ല അടുപ്പമുള്ളതും വ്യക്തിപരവുമായ അറിവിനെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. എഫേസ്യർ 3:1-13 വരെയും വെളിപാടിൻ്റെ പുസ്തകത്തിലും ദൈവം ഒന്നായി വിളിച്ചു ചേർത്ത ഈ സമൂഹത്തെ വിവരിക്കുന്നുമുണ്ട്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ ജെറുസലേമിലേക്ക് നടന്നു കയറുകയാണ്. അക്ഷരാർത്ഥത്തിൽ മാത്രമല്ല ആത്മീയാർത്ഥത്തിലും അവൻ്റെ മരണവും സ്വർഗാരോഹണവും കുറിക്കുന്ന ഈ വാക്സൂചനകൾ ലൂക്ക പകരുന്നുണ്ട് ഈ യാത്രാവേളയിൽ തന്നെ. Luke 9:51-56 വരെ. അവൻ ആ സമയവും നന്മകൾ ചെയ്താണ് കടന്നു പോകുന്നത്. തകർന്നടിഞ്ഞ ജീവിതങ്ങളെ തൊട്ട് സുഖമാക്കുന്നു. ആ സമയത്ത് സമരായർ തങ്ങളെ സ്വീകരിക്കാത്തത് കണ്ടിട്ട് സബദി പുത്രന്മാർ നാഥനോട് പറയുന്നു, ഞങ്ങൾ ആകാശത്തു നിന്ന് തീയിറക്കി ഇവരെ നശിപ്പിക്കട്ടെ. ഏലിയായാണെന്നാണ് ആ ചങ്ങാതികളുടെ വിചാരം. 2 Kings 1:10. മാത്രമല്ല അത് കേട്ടാൽ തോന്നും സബദിക്ക് ഇടിമിന്നലിൻ്റെ മൊത്ത കച്ചവടമാണെന്ന്. നാഥൻ അവരെ ശാസിക്കുകയാണ്. യാക്കോബും യോഹന്നാനും തങ്ങളുടെ തെറ്റുകൾ തിരുത്തിയവരാണ്. എന്നിട്ടും നമ്മളിൽ പലരും എതിരാളികളെ ഇടുത്തി വീഴിക്കാൻ വകുപ്പ് നോക്കി ഇന്ന് നടക്കുന്നുണ്ട്. ഒഴിച്ചു നിർത്തൽ, തിരസ്കരണം, എക്സ്ക്ലൂഷൻ. ഫ്രാൻസിസ് പാപ്പ പറയുകയാണ്, ഈ തിരസ്കരണം എല്ലാ യുദ്ധങ്ങളുടെയും പേരാണ്. അത് ചെറുതാകാം, പക്ഷേ എല്ലാ ദുരിതങ്ങളും കലഹങ്ങളും അവിടെ പിറകൊള്ളുന്നു. അന്താരാഷ്ട്ര സമൂഹങ്ങളിൽ നിന്ന് മാത്രമല്ല മനുഷ്യൻ പുറന്തള്ളപ്പെടുന്നത്, കുടുംബങ്ങളിൽ നിന്നും സൗഹൃദ വലയങ്ങളിൽ നിന്നുമുണ്ട്. അങ്ങനെ എത്രയെത്ര യുദ്ധങ്ങൾ അവിടെ ജനിക്കുന്നു. വീരാൻകുട്ടിയുടെ മുറി ജീവിതം എന്നൊരു കവിത നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ട് മടങ്ങാം. എഴുന്നേൽക്കാൻ അനുവാദമില്ലാതെ തനിച്ചു കിടക്കേണ്ടി വന്നപ്പോഴാണ് മറ്റൊരു ജീവൻ കൂടി മുറിയിലുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോയത്. ചുവരിലൂടെ ഇഴഞ്ഞു വരുന്ന ഒരെട്ടുകാരിയെ സങ്കല്പിച്ചു. എവിടെ നിന്നാവും ഒരു പഴുതാരയോ തേരട്ടയോ ഉറുമ്പോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതെന്ന് നോക്കിയിരുന്നു. ഇടിയുമെന്നായ മനസ്സിനെ താങ്ങാൻ ഒരു പല്ലി മതിയായിരുന്നു. വണ്ടിൻ്റെയോ വേട്ടാളൻ്റെയോ മൂളലിനെ സംഗീതമായി കേൾക്കാമായിരുന്നു. എല്ലാറ്റിനെയും തുടച്ചു നീക്കി അണുവിമുക്തമാക്കിയ മുറി അപ്പോഴേക്കും ഏകാന്തതയ്ക്ക് കൈമാറപ്പെട്ടിരുന്നു. ജാലകത്തിലൂടെ ആടുന്ന ഒരു മരച്ചില്ല മാത്രം കാണാനുണ്ട്.